നമസ്കാരം. ഇത് ഭാരത് ലൈവ്. കെ.രമ എംഎൽഎ വടകര എംഎൽഎയാണ്. ശ്രീമതി കെ.രമ നിയമസഭയിൽ എത്തിയത് മുതൽ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കെ.രമ എത്തിയത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് അത്ര രസിച്ചിട്ടില്ല. മാത്രമല്ല, അവരുടെ പ്രസ്താവനകൾ ഇപ്പോൾ UDFന്റെ സഹായത്തോടു കൂടിയാണ് അവർ എംഎൽഎ ആയതെങ്കിലും അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയാൻ കെൽപ്പുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവായിരുന്ന ടി പി ചന്ദ്രശേഖരനും അങ്ങനെ തന്നെ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. CPM കൊലയാളികൾ അദ്ദേഹത്തെ അതിക്രൂരമായി 51 വെട്ടുവെട്ടി കൊന്നത്. കെ.രമ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. CPMന്റെ രാഷ്ട്രീയ കൊലപാതക നയങ്ങൾക്കെതിരെ ശക്തമായി വാദിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് RMP നേതാവ് കെ.രമ എംഎൽഎ. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഭാരത് ലൈവ് തന്നെ വാർത്തകൾ നൽകിയിരുന്നു കൊടി സുനി ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന പല ഓപ്പറേഷനുകളെക്കുറിച്ചും. അതായത്, അയാൾ ജയിലിലാണെന്നേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡിക്കലി ജയിലിലാണ്. ആ ജയിൽ അറ്റൻഡൻസ് ബുക്കിൽ അയാളുടെ പേരുണ്ട്, ശിക്ഷ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അല്ലാതെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും എല്ലാവിധ സാങ്കേതിക പിന്തുണയോടും കൂടി മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും സ്മാർട്ട് ഫോണുകളും ഒക്കെയായി കൊട്ടേഷൻ പരിപാടികൾ വരെ ജയിലിനുള്ളിൽ ഇരുന്ന് കൊടി സുനി ആസൂത്രണം ചെയ്തതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന വളരെ കാര്യമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കെ.രമ പുതിയതായി ഉന്നയിച്ചിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകുന്നതായി കെ.രമ എംഎൽഎ ആരോപിക്കുന്നു. സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വേണ്ടപ്പെട്ടവർ ആയതിനാലാണ് അനധികൃത പരോൾ നൽകുന്നത് എന്നും അവർ പറഞ്ഞു. പോലീസും ഡോക്ടർമാരുമടക്കം ഒത്തുകളിച്ചാണ് ഈ ആനുകൂല്യം ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രീമതി കെ.രമ ചൂണ്ടിക്കാട്ടുന്നു. കേസിലെ മുഖ്യപ്രതിയായ കൊടി സുനിക്ക് ജയിലിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലീസ് തന്നെയാണ്, ജയിൽ അധികൃതരാണ്. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും നിയമ നടപടിയെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കും എന്നുകൂടി കെ.രമ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഗുരുതരമായ വീഴ്ചയാണ്. കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ വീഴ്ചകളും പിണറായി വിജയൻ്റെ വാർത്തകളും ഒക്കെ ചൂണ്ടിക്കാട്ടി ഞാൻ ഒരു സ്റ്റോറി ചെയ്തപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അതിനടിയിൽ വന്നിട്ട് അത് വില കുറഞ്ഞ വാർത്താ ശകലമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതെങ്ങനെ അത് വില കുറഞ്ഞതാകും? കാര്യങ്ങൾ വ്യക്തമായി, ഇതൊക്കെ വ്യക്തമായ കാര്യങ്ങളാണ്, ഇതിനൊക്കെ വേറൊന്നും പറയാനില്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. കൊടി സുനിക്കും കൊലപാതകികൾക്കും ഈ മുഹമ്മദ് ഷാഫിക്കും ഒക്കെ ജയിലിലും പുറത്തും അടക്കം എല്ലാ സൗകര്യങ്ങളും CPMഉം സർക്കാരും ഇടപെട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. കെ.രമ പറഞ്ഞതിൽ ഒരു അസത്യവുമില്ല. കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവർക്കും അറിയാം, പ്രതികൾക്കും അറിയാം ഇത് ഇവർ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. കാരണം അവരെ രക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട, അവരെ പുറത്തിറക്കേണ്ട, അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം CPMനാണ്, CPMനും സർക്കാരിനുമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുമാണ്. അതവർ ചെയ്തു കൊടുക്കുന്നു. അതിപ്പോൾ സത്യങ്ങൾ തുറന്ന് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ശ്രീമതി കെ.രമ ആരോപിച്ചത് വെറും ആരോപണം മാത്രമല്ല, സത്യമാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത്. കാരണം അതങ്ങനെയാണ്. കുടിസിനിയൊക്കെ ഇങ്ങനെ വിലസുകയാണ് ജയിലിനുള്ളിൽ കിടന്ന്. നിയമസഭയിൽ പോലും ഇത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശ്രീമതി കെ.രമ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല, പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.